മാലിന്യക്കൂമ്പാരമായിരുന്ന ഭൂമിയിൽ പൊന്ന് വിളയിച്ചിരിക്കുകയാണ് കണ്ണൂർ പറശ്ശിനിക്കടവ് തവളപ്പാറ റെസിഡൻസ് അസോസിയേഷൻ അംഗങ്ങൾ. ഓണത്തോടനുബന്ധിച്ച് 54 സെന്റ് ഭൂമിയിൽ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ നടത്തിയ പച്ചക്കറി കൃഷിയിലും പൂക്കൃഷിയിലും 100 മേനി വിളവാണ് ലഭിച്ചത്. മാസങ്ങൾക്ക് മുൻപ് വരെ ഇവിടെ അലക്ഷ്യമായി വലിച്ചെറിഞ്ഞ ചില്ലുകുപ്പികളും പ്ലാസ്റ്റിക് മാലിന്യങ്ങളും മാത്രമേ കാണാൻ സാധിച്ചിരുന്നുള്ളൂ. എന്നാൽ ഇന്ന് കാഴ്ച വേറെയാണ്. വിവിധങ്ങളായ പച്ചക്കറികളും ചെണ്ടുമല്ലിപ്പൂക്കളും പൂത്തും തളർത്തും കാഴ്ച നിൽക്കുകയാണിവിടം. തവളപ്പാറ റെസിഡൻസ് അസോസിയേഷന്റെ രാപ്പകലില്ലാത്ത അധ്വാനമാണിത്. മാലിന്യം നിറഞ്ഞയിടം ഉപയോഗയോഗ്യമാക്കണമെന്ന തീരുമാനത്തോടെയാണ് ഇന്നീ കാണുന്ന കൃഷി ഭൂമിയിലുണ്ടായത്. പുറമേ നിന്നുള്ളവർ ഉൾപ്പെടെ ഇവിടെ മാലിന്യം നിക്ഷേപിക്കാൻ തുടങ്ങിയപ്പോഴാണ് സ്ഥലം കൃഷിയോഗ്യമാക്കാമെന്ന തീരുമാനത്തിലെത്തിയത്. ഇതോടെ ഓണത്തിനോടനുബന്ധിച്ച് 54 സെന്റ് കരിനെല്ല്, കപ്പ, മധുരക്കിഴങ്ങ്, ചോളം, എള്ള് എന്നിവയും വെണ്ട, പയർ, വഴുതന, തല്ലോരി, മത്തൻ തുടങ്ങിയ പച്ചക്കറികളും നട്ട് പരിപാലിക്കുകയാണ്. മണ്ണൊരുക്കൽ, നടീൽ, വളമിടൽ തുടങ്ങി കൃഷിയുടെ ആരംഭം മുതൽ എല്ലാ പ്രവർത്തനങ്ങളും അസോസിയേഷൻ അംഗങ്ങൾ സജീവമായി പങ്കാളികളാകുന്നു. അസോസിയേഷനിലെ അഗ്രി ഗ്രൂപ്പിന്റെ 12 കുടുംബങ്ങളാണ് രാപ്പകലില്ലാതെ എല്ലാ ദിവസവും കൃഷിയിടത്തിലെത്തി ചെടികളെ പരിപാലിക്കുന്നത്. കുട്ടികളടക്കം അവർക്കാവും വിധം പദ്ധതിയിൽ പങ്കാളികളുമായി. മുനിസിപ്പാലിറ്റിയുടെ തരിശിടം കൃഷിയിടം എന്ന ആശയം മുൻനിർത്തിക്കൊണ്ട് നമ്മൾ ഈ റെസിഡൻസ് അസോസിയേഷന്റെ കുടുംബാംഗങ്ങൾ എല്ലാവരും ഒത്തുചേർന്ന് ഈ ഒരു കൃഷി ഇടം ഇവിടെ നല്ല ഭംഗിയായിട്ട് നമ്മൾ നമ്മുടെ കഠിനാധ്യാനത്തിന്റെ ഫലമായി ആയിട്ടുണ്ട്. തീർത്തും ജൈവ രീതിയിലാണ് കൃഷി ചെയ്തത്. കാലാവസ്ഥയിലുണ്ടായ വ്യതിയാനം കൃഷിയെ നേരിയ രീതിയിൽ ബാധിച്ചു. മഴ വേണ്ട വിധത്തിൽ ലഭിച്ചിരുന്നുവെങ്കിൽ ഇതിലും മികച്ച വിളവ് ലഭിക്കുമെന്ന് അസോസിയേഷൻ അംഗങ്ങൾ പറയുന്നു. ഒപ്പം പ്രദേശത്തെ കാട്ടുപന്നി ശല്യമാണ് പ്രതിസന്ധി സൃഷ്ടിക്കുന്നത്. എങ്കിലും കൂട്ടായ്മ ഏറ്റെടുത്ത് നടത്തിയ കൃഷിയിൽ മികച്ച വിളവാണ് ലഭിച്ചത്. തുടർന്നും കൃഷി സജീവമാക്കാനാണ് തവളപ്പാറ റെസിഡൻസ് അസോസിയേഷന്റെ തീരുമാനം. കേരള വിഷൻ ന്യൂസ്, കണ്ണൂർ.